2015 പുറത്തിറങ്ങിയ വളരെ മനോഹരമായ തുർക്കിഷ് ഡ്രാമ ഫിലിം മുസൈസ് ദ മിറാക്കിൾ എന്ന സിനിമയുടെ കഥയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പറയാനായി പോകുന്നത്. വർഷം 1960. തുർക്കിയിലെ കടലോര നഗരത്തിന് സമീപം താമസിച്ചുകൊണ്ടിരുന്ന മാഹിർ എന്ന അധ്യാപകന് ഒരു ഗ്രാമത്തിലേക്ക് ട്രാൻസ്ഫർ വന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ വലിയ വഴക്ക് നടക്കുന്നു. കാരണം നഗരം വിട്ട് ആ കുഗ്രാമത്തിലേക്ക് പോകാൻ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് തീരെ താല്പര്യമില്ല. പക്ഷേ തന്റെ ജോലിയോട് വളരെയധികം ആത്മാർത്ഥതയുള്ള മാഹിറിന് ആ ട്രാൻസ്ഫർ നിഷേധിക്കാനാകുമായിരുന്നില്ല. ജോലി രാജിവെക്കുവാനും കഴിയുമായിരുന്നില്ല. അദ്ദേഹം അങ്ങോട്ടേക്ക് പുറപ്പെടുവാൻ തന്നെ തീരുമാനിക്കുന്നു. ഏറെ ദൂരം ട്രെയിനിൽ യാത്ര ചെയ്ത് പിന്നീട് ബസ്സിലും ഒരുപാട് ദൂരം യാത്ര ചെയ്ത് അവസാന സ്റ്റോപ്പിൽ അദ്ദേഹം വന്നിറങ്ങുകയാണ്. ആ നിമിഷമാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്, ആ ഗ്രാമത്തിലേക്ക് ഇതുവരെ റോഡുകൾ വെട്ടപ്പെട്ടിട്ടില്ല. അവസാന സ്റ്റോപ്പിൽ നിന്നിറങ്ങി രണ്ട് വലിയ മലകൾ കയറി ഇറങ്ങിയാൽ മാത്രമേ ആ ഗ്രാമത്തിലെത്താനായി സാധിക്കുകയുള്ളൂ. അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെടുന്നു. മലകൾ കയറി ഇറങ്ങി പുഴകൾ താണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് തന്റെ പെട്ടിയും ചുമന്ന് അദ്ദേഹം ആ ഗ്രാമത്തിലേക്ക് വന്നു കയറുകയാണ്. ഗ്രാമത്തിലേക്ക് കയറുമ്പോൾ തന്റെ കുതിരയുമായി ഗ്രാമത്തിന്റെ അതിർത്തിയിൽ നിന്നിരുന്ന അസീസിനെ അദ്ദേഹം കാണുന്നുണ്ട്. അസീസ് അംഗവൈകല്യങ്ങളുള്ള വ്യക്തിയായിരുന്നു. തുടർന്ന് നടന്ന് ഗ്രാമത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയാണ്. പക്ഷേ പൊതുവെ ആ ഗ്രാമത്തിലേക്ക് ആരും തന്നെ കടന്നു വരാറില്ല. അദ്ദേഹത്തിന്റെ വരവ് കണ്ട് ഭയന്ന ഗ്രാമവാസികൾ അദ്ദേഹത്തിന് നേരെ തോക്ക് ചൂണ്ടി ആരാണ് എന്താണ് എന്ന് ചോദിക്കുവാനായി ആരംഭിക്കുന്നു. താനൊരു അധ്യാപകനാണെന്നും ഗവൺമെന്റ് അയച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണെന്നും പറയുമ്പോൾ വളരെയധികം അത്ഭുതത്തോടെ അവർ തോക്ക് താഴ്ത്തുകയും അവിടുത്തെ ഗ്രാമത്തലവൻ അങ്ങോട്ടേക്ക് കടന്നു വന്ന് താങ്കൾ ശരിക്കും ഒരു അധ്യാപകനാണോ എന്ന് വിശ്വസിക്കാനാവാതെ ചോദിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം അതെ എന്ന് പറയുമ്പോൾ ഗ്രാമത്തലവൻ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. ആ കുഗ്രാമത്തിൽ ഇതുവരെ റോഡുകൾ വെട്ടപ്പെട്ടിട്ടില്ല, ഇലക്ട്രിസിറ്റി വന്നെത്തിയിട്ടില്ല, റേഡിയോ ഇല്ല, സത്യത്തിൽ അവിടെ ഒരു സ്കൂള് പോലുമില്ല. അധ്യാപകനെയും കൂട്ടി ഗ്രാമത്തലവൻ തന്റെ വീട്ടിലേക്ക് നീങ്ങുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് വന്ന അസീസിനെ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാവരും ചേർന്ന് പ്രാന്തൻ അസീസെ, നൊണ്ടി അസീസെ എന്നെല്ലാം വിളിച്ച് കളിയാക്കിക്കൊണ്ട് കയ്യിലുണ്ടായിരുന്ന വടികളും മറ്റും ഉപയോഗിച്ച് ഉപദ്രവിക്കുകയായിരുന്നു. ഇത് ഗ്രാമത്തലവനൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നീങ്ങിയ മാഹിർ മാഷ് കാണുന്നുമുണ്ട്. തുടർന്ന് ഗ്രാമത്തലവന്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന ചർച്ചയിൽ മാഷ് വ്യക്തമാക്കുകയാണ്, തനിക്കിവിടെ പഠിപ്പിക്കണമെങ്കിൽ ഒരു സ്കൂൾ നിർബന്ധമായും ആവശ്യമാണ്. ഇവിടെ സ്കൂളില്ലെന്നുള്ള വിവരം വിദ്യാഭ്യാസ ഡയറക്ടറെ അറിയിക്കണം. അദ്ദേഹം ചിലപ്പോൾ ഒരു സ്കൂൾ അനുവദിച്ചേക്കും. ഗ്രാമത്തലവനും മാഷും നഗരത്തിൽ പോയി വിദ്യാഭ്യാസ ഡയറക്ടറെ കാണുവാനായി തീരുമാനമാകുന്നു. ആ സമയം ഗ്രാമത്തലവൻ വളരെ കുറച്ച് അംഗസംഖ്യ മാത്രമുള്ള ആ ഗ്രാമത്തിലെ പ്രായപൂർത്തിയായ വിവാഹം കഴിക്കാറായ പയ്യന്മാർ നാളെ താൻ വീട്ടിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവിടെ ഉണ്ടാകണമെന്ന് അറിയിക്കുന്നു. പിറ്റേന്ന് എല്ലാവരും ഗ്രാമത്തലവൻ പറഞ്ഞ സമയത്ത് വന്നെത്തുന്നു. ഈ സമയം ഈ വർഷം കല്യാണം കഴിക്കുവാനായി താല്പര്യപ്പെടുന്നവർ മുന്നോട്ട് കടന്നു വരുവാൻ ഗ്രാമത്തലവൻ ആവശ്യപ്പെടുന്നു. കുറച്ച് യുവാക്കൾ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അതിൽ നിന്നും മൂത്തയാളെ ഗ്രാമത്തലവൻ തിരഞ്ഞെടുക്കുകയും അയാൾക്കായി പെണ്ണിനെ നോക്കാൻ തന്റെ ഭാര്യയോട് പറയുകയും ചെയ്യുന്നു. ഈ സമയം ഉമ്മയുടെ കൂടെ അവിടെ നിന്നിരുന്ന അസീസ് തനിക്കും വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു വരുന്നു. പക്ഷേ അവരാരും തന്നെ അസീസ് ഒരു വിവാഹം കഴിക്കാൻ പ്രാപ്തനായിട്ടുള്ള ആളായി കരുതിയിരുന്നില്ല. കയ്യും കാലും നേരെ ചൊവ്വെ ചലിക്കാത്തതും സംസാരിക്കാൻ കഴിയാത്തവനുമായ അസീസിനെ വിവാഹം കഴിപ്പിക്കാൻ അവർക്ക് സത്യത്തിൽ താല്പര്യവും ഉണ്ടായിരുന്നില്ല. ആ ഗ്രാമത്തിലെ ആചാരങ്ങൾ വളരെ രസകരമായിരുന്നു. ആണിനു വേണ്ടി പെണ്ണ് നോക്കാൻ പോകുന്നതും പെണ്ണിനെ തിരഞ്ഞെടുക്കുന്നതും ഗ്രാമത്തലവൻ നിഷ്കർഷിച്ച് പുറപ്പെടുന്ന ഒരു സംഘം സ്ത്രീകളാണ്. അവർ അവിടെ പോയി പെണ്ണിനെ കണ്ട് വിവാഹമുറപ്പിച്ച് പെണ്ണുമായി മടങ്ങി വരുന്നു. അവർ ഏതു പെണ്ണിനെ കൊണ്ടുവരുന്നു അവരെ തന്റെ വധുവായി സ്വീകരിക്കുകയെ അവിടുത്തെ പുരുഷന്മാർക്ക് വിധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ പെണ്ണു നോക്കാനായി പോകുമ്പോൾ പുരുഷന്മാർ ഓടി അവരുടെ അടുക്കലേക്ക് ചെല്ലുകയും തങ്ങൾക്ക് ഇന്ന ഇന്ന രീതിയിലുള്ള പെണ്ണു വേണമെന്ന് പറയുകയും ചെയ്യുന്നത് അവിടുത്തെ രീതിയായിരുന്നു. ആണുങ്ങൾ ഇത്തരത്തിൽ അവരുടെ അടുക്കലേക്ക് ഓടിയെത്തി
എത്തുമ്പോൾ അവിടുത്തെ മറ്റു പുരുഷന്മാർ അവരെ കളിയാക്കുകയും തമാശ പറയുകയും ചെയ്യും. ഇത്തരത്തിൽ ഗ്രാമത്തലവന്റെ മകനു വേണ്ടി പെണ്ണു നോക്കാനായി പുറപ്പെട്ട ആ സംഘത്തിനടുത്തേക്ക് മകൻ ഓടി വരികയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ ഊന്നി പറയുന്ന ഒരു കാര്യം, തനിക്ക് പുഴുപ്പല്ലുള്ള പെണ്ണിനെ വേണ്ട, പല്ലാണ് തനിക്ക് പ്രധാനം, നല്ല പല്ലുള്ള വെളുത്ത പല്ലുള്ള പെണ്ണിനെ ഉമ്മ നോക്കിക്കൊണ്ടു വരണമെന്നാണ്. സംഘം പെണ്ണ് കാണുവാനായി മറ്റു ഗ്രാമത്തിലെത്തുന്നു. അവിടെ കടന്നു വരുന്ന പെണ്ണിനോട് ആദ്യം ഖുർആൻ പാരായണം ചെയ്യുവാനും തുടർന്ന് ഭക്ഷണത്തെപ്പറ്റിയും അതിനുശേഷം ഒരു വള്ളി നിലത്ത് വിടർത്തിയിട്ട് അതിലൂടെ നേരെ നടക്കുവാനും ആവശ്യപ്പെടുന്നു. ഇത്തരത്തിലുള്ള പരീക്ഷകളൊക്കെ കഴിഞ്ഞ് വിലയിരുത്തലുണ്ടാകും പെണ്ണിനെ സ്വീകരിക്കണമോ വേണ്ടയോ എന്നത്. അവരിത്തവണ ചെന്ന പെണ്ണ് അതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും പെണ്ണിന് പുഴുപ്പല്ലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് കുഴപ്പമില്ലെന്നും എല്ലാ മനുഷ്യർക്കും ദൈവം ഓരോ കുറവുകൾ വരുത്തുന്നതല്ലേ, സാരമില്ലെന്നും പറഞ്ഞ് അവർ ആ കല്യാണം ഉറപ്പിക്കുന്നു. തുടർന്ന് പെണ്ണുമായി ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തുന്നു. കല്യാണത്തിന്റെ ആദ്യ രാത്രിയും രസകരമാണ്. ചെറുക്കനെ ഒന്നടങ്കം കൂട്ടുകാരടങ്ങുന്ന ഒരു സംഘത്തിന്റെ സാന്നിധ്യത്തിൽ ഓരോന്ന് പറഞ്ഞ് കളിപ്പിച്ചും രസകരമായി ചിരിച്ചും അവനെ പെണ്ണിന്റെ മുറിയിലേക്ക് ആനയിക്കുന്നു. പെണ്ണിന്റെ മുറിയിൽ കയറിയ ചെറുക്കൻ ആദ്യം തന്നെ മുറിയിൽ വെച്ചിട്ടുണ്ടാകുന്ന പ്രാവിനെടുത്ത് അതിന്റെ തല പിഴുതെടുത്ത് അതിനെ ബലി നൽകണം. ശേഷമേ സ്ത്രീയുമായി ഇണ ചേരുവാനായി പാടുള്ളൂ. അടുത്ത ദിവസം ഗ്രാമത്തലവനും മാഹിർ മാഷും കൂടി നഗരത്തിൽ വിദ്യാഭ്യാസ ഡയറക്ടറെ കാണുവാനായി യാത്രയാകുന്നു. ഈ സമയം അസീസ് അവരുടെ പുറകെ ഓടിച്ചെല്ലുന്നുണ്ട്. ഗ്രാമത്തലവന്റെ മറ്റൊരു മകൻ വന്ന് അസീസിനെ തിരിച്ചു പിടിച്ചുകൊണ്ടുപോകുന്നു. മാഷ് ഗ്രാമത്തലവനോട് അസീസിന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. അവർക്കറിയില്ലെന്നും ഒരുപാട് ഡോക്ടറെയും ഷെയ്ഖുമാരെയും ഒക്കെ കാണിച്ചതാണെന്നും യാതൊരു മാറ്റവും അവന് വന്നില്ലെന്നും പറയുന്നു. അവനെ ഉപേക്ഷിച്ച് താൻ എങ്ങോട്ടെങ്കിലും പോകുമോ എന്ന ഭയത്താലാണ് അവൻ ഓടി വന്നതെന്ന് വളരെയധികം വേദനയോടെ ഗ്രാമത്തലവൻ മാഷിനോട് പറയുകയാണ്. യാത്രാമധ്യേ അവർ ഗ്രാമത്തലവന്റെ മകൻ സമീലിന്റെ നേതൃത്വത്തിലുള്ള കൊള്ളക്കാരെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കണ്ടെത്തുന്നു. സത്യത്തിൽ അവർ ഗവൺമെന്റിനെതിരെ പോരടിക്കുന്ന പോരാളികളായിരുന്നു. അത്തരത്തിൽ മൂപ്പൻ അവരെ പരിചയപ്പെടുത്തുകയാണ്. തുടർന്ന് വിദ്യാഭ്യാസ ഡയറക്ടറുടെ അടുക്കലെത്തിയ അവർ തിരിച്ചറിയുന്നു രാജ്യത്തിപ്പോൾ പട്ടാള ഭരണം നടക്കുകയാണെന്നും ഗവൺമെന്റിന് സ്കൂള് പണിയുവാനോ മറ്റോ ഒന്നിനും സാധിക്കുകയില്ലെന്നും ഇതിന്റെ പേരിൽ വേണമെങ്കിൽ മാഹിർ മാഷിന് വീട്ടിലേക്ക് തിരികെ പോകാമെന്നും ഡയറക്ടർ കൂട്ടിച്ചേർക്കുന്നു. ഡയറക്ടറുടെ അടുക്കൽ നിന്ന് പുറത്തിറങ്ങിയ മാഹിർ മാഷ് ഗ്രാമത്തലവനോട് സ്കൂളില്ലാതെ പഠിപ്പിക്കാൻ സാധിക്കില്ലെന്നും താൻ അതുകൊണ്ട് മടങ്ങിപ്പോവുകയാണെന്നും വ്യക്തമാക്കുന്നു. വളരെ വേദനയോടെ ആ യാത്ര പറച്ചിൽ അവിടെ സംഭവിക്കുന്നു. തുടർന്ന് തന്റെ മുറിയിലേക്കെത്തുന്ന മാഹിർ മാഷ് അന്ന് രാത്രി മുഴുവൻ ഇരുന്നാലോചിച്ചു. കുഗ്രാമത്തിലെ ആ കുട്ടികൾക്ക് ഇനിയൊരു അധ്യാപകനെ കിട്ടുമായിരിക്കുമോ അറിയില്ല. തന്റെ കുട്ടികളുടെ ഫോട്ടോയടക്കം എടുത്തു നോക്കുന്ന വേളയിൽ മാഹിർ മാഷ് ആ തീരുമാനത്തിലേക്ക് എത്തുകയാണ്. താൻ എന്തു തന്നെയാണേലും ആ ഗ്രാമത്തിലേക്ക് പോകുന്നു. അവിടെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുക തന്നെ ചെയ്യും. തുടർന്ന് തിരികെ പോകാനായി അടുത്ത ദിവസം ബസ് സ്റ്റാൻഡിന് സമീപം ചെന്ന് നിന്നിരുന്ന ഗ്രാമത്തലവന്റെയും കൂട്ടാളിയുടെയും അടുക്കൽ ചെന്ന് താൻ ഗ്രാമത്തിലേക്ക് വരാമെന്നും പക്ഷേ നിങ്ങൾ എന്റെ ഒരു കണ്ടീഷൻ അംഗീകരിക്കണമെന്നും പറയുന്നു. അവർ കണ്ടീഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ആൺമക്കളെ മാത്രമല്ല പെൺമക്കളെയും പഠിക്കുവാനായി സ്കൂളിലേക്ക് അയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രാമത്തലവൻ അത് അംഗീകരിക്കുകയാണ്. തുടർന്ന് തന്റെ ഭാര്യയ്ക്ക് ഫോൺ വിളിച്ച് താൻ കൊള്ളക്കാരുടെ പിടിയിൽപ്പെട്ടു എന്നും അവിടെ നിന്നും എന്നെ മോചിപ്പിക്കണമെങ്കിൽ നീ എനിക്ക് കുറച്ച് പണം അയച്ചു തരണമെന്നും ആവശ്യപ്പെടുകയാണ്. മാഹിർ മാഷിന് പണം ലഭിക്കുന്നു. അവർ തിരിച്ച് ഗ്രാമത്തിലെത്തി സ്കൂള് പണി തുടങ്ങുന്നു. ഈ സമയം അവിടേക്ക് കൊള്ളക്കാരെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആ സംഘം എത്തുന്നുണ്ട്. അവരും സ്കൂൾ പണിയുവാനായി ഗ്രാമത്തിലുള്ളവരെ സഹായിക്കുന്നു. ദിവസങ്ങൾ കടന്നുപോയി. സ്കൂളിന്റെ പണി പൂർത്തിയായി. ക്ലാസുകൾ ആരംഭിച്ചു. ഒരു ദിവസം ഭക്ഷണവുമായി മാഷിനരികിലേക്കെത്തിയ മൂപ്പന്റെ മക്കളോട് എന്തുകൊണ്ടാണ് ഗ്രാമത്തലവന്റെ മകൻ സമീൽ ഇവിടെ നിന്ന് കൊള്ളക്കാരുള്ള മലമുകളിലേക്ക് പോയതെന്ന് അദ്ദേഹം തിരക്കുന്നുണ്ട്. ഈ സമയം അവർ മറുപടി പറയുന്നു, പണ്ടിവിടെ കാസ എന്നു പേരുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാൾ തന്റെ ബാപ്പയെ ഒരു ദിവസം ചാട്ടവാറുകൊണ്ട് ഒരുപാട് മർദ്ദിച്ചു. ഇത് കണ്ട് സഹിക്കാനാവാതെ സമീൽ അയാളെ വെടിവെച്ചു കൊന്നു. പിന്നീട് പോലീസിന്റെ പിടിയിലകപ്പെടാതിരിക്കാൻ മലമുകളിലേക്ക് രക്ഷപ്പെട്ടു. അവരുടെ കൂടെ അങ്ങോട്ടേക്ക് വന്ന അസീസിനെയും
മാഹിർ മാഷ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അസീസിനോട് മാഷിന് വല്ലാത്തൊരു സ്നേഹവും ദയയും തോന്നിയിരുന്നു. പിറ്റേന്ന് കുട്ടികളെല്ലാവരും ചേർന്ന് അസീസിനെ ഉപദ്രവിക്കുമ്പോൾ മാഷ് ഓടി വന്ന് അവരെ തടയുകയും ഇനി ഒരിക്കലും അസീസിനെ ഉപദ്രവിക്കരുതെന്നും ഉപദ്രവിച്ചാൽ നിങ്ങളെ സ്കൂളിൽ കയറ്റുമില്ലെന്നുമൊക്കെ പറഞ്ഞ് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. ഈ കാഴ്ചകൾ കണ്ട് അങ്ങോട്ടേക്ക് വരുന്ന മൂപ്പന് അത് വല്ലാതെ സന്തോഷമാകുന്നുണ്ട്. ഈ സംഭവത്തിന് ശേഷം അസീസ് എന്തുകൊണ്ടോ വളരെയധികം സന്തോഷവാനായിരുന്നു. അവൻ ആർക്കും ഉപദ്രവങ്ങളൊന്നും ഉണ്ടാക്കാതെ എപ്പോഴും തന്റെ കുതിരയുമായി ദൂരെ മലഞ്ചെരുവിൽ പോയി നിന്നു തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. പെട്ടെന്ന് ഒരു ദിവസം അസീസിനെ കാണാതായിരിക്കുന്നു. എല്ലാവരും അവിടമെല്ലാം തിരയുവാനായി തുടങ്ങി. മലഞ്ചെരുവിലും പുഴയോരത്തും മറ്റ് പലയിടത്തും തിരഞ്ഞെങ്കിലും അസീസിനെ കാണുന്നില്ല. എങ്ങോട്ട് പോയെന്നറിയാതെ ഗ്രാമത്തലവനും മറ്റുള്ളവരും പകച്ചു നിൽക്കുമ്പോൾ ഗ്രാമത്തലവന്റെ മകൻ വളരെയധികം ആവേശത്തോടെ അങ്ങോട്ടേക്ക് ഓടി വരുന്നു. വാപ്പ, നിങ്ങളിങ്ങോട്ട് വരൂ, ഇത് കണ്ടോ എന്ന് പറഞ്ഞ് വളരെയധികം ആവേശത്തോടുകൂടി വന്ന അവന്റെ ഒപ്പം അവരെല്ലാവരും അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അത് വേറെവിടെയുമായിരുന്നില്ല, സ്കൂളായിരുന്നു. അസീസിനെ മാഹിർ മാഷ് തന്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥിയായി ജോയിൻ ചെയ്യിപ്പിക്കുകയും അവനെ ക്ലാസ് ലീഡറാക്കുകയും എഴുതാനായി പഠിപ്പിക്കുകയും ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് ജനലിലൂടെ വീക്ഷിക്കുന്ന ഗ്രാമത്തലവനും അവന്റെ വാപ്പയുമായ ദാവൂദിന് വളരെയധികം സന്തോഷം നൽകുന്നു. അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് അസീസിനെ വീട്ടിൽ കൊണ്ടുചെന്നാക്കുവാനായി പോകുമ്പോൾ മാഹിർ മാഷ് ഗ്രാമത്തലവനെ കണ്ടുമുട്ടുന്നു. ഗ്രാമത്തലവനൊപ്പം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുമുണ്ടായിരുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ ശരിക്കും ആ ഗ്രാമത്തിന്റെ അവസ്ഥ വിളിച്ചോതുന്നതായിരുന്നു. മഞ്ഞുകാലം തുടങ്ങാൻ പോകുന്നു. ഇനി അടുത്ത 8 മാസത്തേക്ക് പുറം ലോകവുമായി യാതൊരുവിധ ബന്ധവും നമ്മുടെ ഈ ഗ്രാമത്തിനുണ്ടാകില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും കത്തെഴുതണമെങ്കിൽ ഇപ്പോൾ തന്നെ എഴുതിക്കോളൂ. മഞ്ഞു വീണു തുടങ്ങിയാൽ ഗ്രാമം പിന്നെയൊരു ജയിൽ പോലെയാകും. എല്ലാവരും പടച്ചവനെ ആശ്രയിച്ച് മാത്രം ജീവിക്കും. ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ്. 8 മാസം പടച്ചവന്റെ ആശ്രയത്തിൽ, 4 മാസം ഗവൺമെന്റിന്റെയും. തുടർന്ന് മഞ്ഞുകാലം ആരംഭിക്കുകയാണ്. ക്ലാസുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. അസീസും മാഷും തമ്മിലുള്ള ബന്ധം വളരെയധികം വളരുകയും അവർ തമ്മിൽ വലിയ സൗഹൃദം ഉടലെടുക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ മഞ്ഞുകാലത്തിലെ ഒരു ദിവസം മലമുകളിൽ നിന്നും സെമീൽ അങ്ങോട്ടേക്ക് വന്നെത്തുന്നു. അവർ തന്റെ മകനെയും മാഷിനെയും കാണുവാനായി സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മാഷ് എല്ലാ കുട്ടികളോടും തങ്ങളുടെ പിതാവിന്റെ പേരും കുടുംബത്തിന്റെ പേരും പറയുവാനായി ആവശ്യപ്പെടുകയായിരുന്നു. കുട്ടികൾ ഓരോരുത്തരായി പേര് പറഞ്ഞതിനു ശേഷം ഊഴം അസീസിലെത്തുന്നു. തന്റെ ജീവിതത്തിൽ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ലാത്ത അസീസ് ആദ്യമായി അവന്റെ വാപ്പയുടെ പേര് അവിടെ വെച്ച് വളരെയധികം കഷ്ടപ്പെട്ട് പറയുന്നു. അത് മാഷിനെയും മറ്റുള്ള എല്ലാവരെയും തന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. പിന്നെയും നാളുകൾ കടന്നുപോയി. സമീലിന്റെ ഭാര്യ അയാളോട് പോലീസിന് പിടികൊടുക്കുവാനും ജയിലിൽ പോയി വന്നാൽ നമുക്ക് സമാധാനമായി ജീവിക്കാമല്ലോ എന്നും പറയുകയാണ്. എല്ലാവരുടെയും നിർബന്ധപ്രകാരം സമീൽ ഒടുവിൽ അത് അംഗീകരിക്കുന്നു. മഞ്ഞുകാലത്തിനു ശേഷം ഒരു ദിവസം സമീലിനെ പോലീസ് അവിടെ വന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. തുടർന്ന് ഗ്രാമത്തിൽ ഗ്രാമത്തലവന്റെ ഏറ്റവും ഇളയ മകന്റെ വിവാഹത്തിനായി പെണ്ണു നോക്കുവാൻ അവിടുത്തെ സ്ത്രീ സംഘം അടുത്ത ഗ്രാമത്തിലേക്ക് പുറപ്പെടുന്നു. ഇത്തവണ മകൻ ഓടി വന്ന് പറഞ്ഞത് തനിക്ക് മറ്റൊന്നും പ്രശ്നമല്ല, കൊണ്ടുവരുന്ന പെണ്ണിന്റെ കണ്ണുകൾ മനോഹരമായിരിക്കണമെന്നായിരുന്നു. പെണ്ണു നോക്കുവാനായി പോകുന്ന സ്ത്രീ സംഘം പക്ഷേ അവരുടെ പതിവു രീതികൾ തുടരുകയും കോങ്കണ്ണുള്ള ഒരു പെണ്ണിനെ അവന് വധുവായി അങ്ങോട്ടേക്ക് തിരഞ്ഞെടുത്ത് കൊണ്ടുവരികയും ചെയ്യുന്നു. ആദ്യ രാത്രിക്കായി പ്രവേശിച്ച് പ്രാവിന്റെ കഴുത്തൊടിച്ച് പറിച്ചു കളഞ്ഞ ശേഷം പെണ്ണിനെ കാണുന്ന അവൻ എന്റെ വിധി എന്നും പറഞ്ഞ് കട്ടിലിലേക്ക് വീഴുന്നു. നാളുകൾക്ക് ശേഷം സെമീലിന്റെ വിധി കേൾക്കുവാനായി ഗ്രാമത്തിലെ എല്ലാവരും അടങ്ങുന്ന സംഘം കോടതിയിലെത്തുന്നു. സെമീലിന് 4 കൊല്ലം കോടതി തടവു ശിക്ഷ വിധിച്ചു. വിധി കേട്ട് പുറത്തിറങ്ങി നിൽക്കുന്ന സമയം അവിടെ വെച്ച് ഒരു വൃദ്ധനെ കൊലപ്പെടുത്തുവാനുള്ള ശ്രമം തടഞ്ഞ ഗ്രാമത്തലവനോട് ആ വൃദ്ധൻ വന്ന് തന്റെ ജീവിതം അദ്ദേഹത്തിനായി കടപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുകയും അദ്ദേഹത്തിന് വേണ്ടി താൻ എന്തെങ്കിലും ചെയ്യണമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഒന്നും വേണ്ട എന്ന് ആവർത്തിച്ച് ഗ്രാമത്തലവൻ അദ്ദേഹത്തെ മടക്കി അയക്കുകയാണ്. പക്ഷേ താങ്കൾക്ക് വിവാഹം കഴിക്കാത്ത ഒരു മകനുണ്ടോ എന്ന് ആ വൃദ്ധൻ ചോദിക്കുന്നു. ഉണ്ടെന്ന് പറയുമ്പോൾ തനിക്കൊരു മകൾ ഉണ്ടെന്നും തന്റെ മകൾ ഇനി ആ യുവാവിന്റെ ഭാര്യയാണെന്നും ആ വൃദ്ധൻ പറയുകയാണ്. ഉടൻ ഗ്രാമത്തലവൻ അരുത്, എന്റെ മകൻ ഒരു അംഗവൈകല്യമുള്ളവനാണെന്ന് പറയുമ്പോൾ അത് സാരമില്ല, അവന്റെ ഹൃദയത്തിന് വൈകല്യമൊന്നുമില്ലല്ലോ, ബാക്കി കാര്യങ്ങൾക്കായി നിങ്ങളുടെ
ഗ്രാമത്തിൽ നിന്നും സ്ത്രീകളുടെ സംഘത്തെ അയക്കൂ എന്നും പറഞ്ഞുകൊണ്ട് ആ വൃദ്ധൻ അവിടെ നിന്നും മടങ്ങുന്നു. അവർ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നതിനാൽ സ്ത്രീകളുടെ സംഘത്തിന് ആചാരം പിന്തുടരാൻ എന്ന വണ്ണം അങ്ങോട്ടേക്ക് പോവുക മാത്രമാണ് വേണ്ടിയിരുന്നത്. സംഘം പുറപ്പെടുമ്പോൾ അവരുടെ പക്കലേക്ക് എല്ലാവരെയും പോലെ അസീസും ഓടിയെത്തി എന്തെല്ലാമോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. വളരെയധികം വേദനയോടെ ആ ഉമ്മ തന്റെ മകനെ ചേർത്തു പിടിച്ച് നിനക്ക് നല്ലൊരു വധുവിനെ തന്നെ ഞാൻ കൊണ്ടുവരാമെന്ന് ദുഃഖത്തോടെ പറഞ്ഞ് അവിടെ നിന്ന് സംഘത്തിനൊപ്പം പെൺവീട്ടിലേക്ക് യാത്രയാകുന്നു. സാധാരണയായി പെൺവീടുകളിൽ ചെന്നാൽ വലിയ തന്റേടവും അഹങ്കാരവും കാണിച്ചിരിക്കാറുള്ള ആ സംഘം അവിടെ വളരെയധികം പതുങ്ങിക്കൂടിയാണ് ഇരുന്നിരുന്നത്. പെൺകുട്ടി അങ്ങോട്ടേക്ക് കടന്നു വന്നു. പൂച്ച കണ്ണുകളുള്ള അതിമനോഹരിയായ ഒരുവൾ. ഇത് അസീസിന്റെ മാതാവിന്റെ കണ്ണു നിറച്ചു. അവർ കരയുവാനായി തുടങ്ങി. കൂടെയുണ്ടായിരുന്ന സംഘാംഗങ്ങളും വളരെയധികം വേദനയോടെ കണ്ണു നിറഞ്ഞ് അവളെ നോക്കിക്കൊണ്ടിരുന്നു. ആരുമൊന്നും പതിവ് പോലെ ചോദിക്കാത്തത് കണ്ട് തനിക്ക് ഖുർആനും പാചകവും നല്ല രീതിയിൽ അറിയാമെന്നും കയർ നിവർത്തിയിട്ടാൽ അതിലൂടെ നല്ല രീതിയിൽ നടക്കാമെന്നും ആ പെൺകുട്ടി പറയുമ്പോൾ തന്റെ വാക്കുകൾ ഇടറിക്കൊണ്ട് വളരെയധികം വേദനയോടെ ആ ഉമ്മ അതിന്റെയൊന്നും ആവശ്യമില്ലെന്നും നീ ഉത്തമ മരുമകളാണെന്നും ഈ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു എന്നും പറയുന്നു. ശേഷം പതിവ് ആചാരം പോലെ ചെറുക്കൻ എങ്ങനെയാണുള്ളതെന്ന് പെൺവീട്ടുകാർ അവരോട് തിരക്കുന്നു. സാധാരണ വളരെയധികം അഹങ്കാരത്തോടെ തോളുയർത്തി വിരിഞ്ഞിരുന്ന് ചെറുക്കനെപ്പറ്റി വിശദീകരിക്കുന്ന അവർ വളരെയധികം ദുഃഖത്തോടെ കണ്ണുകൾ നിറഞ്ഞ് തന്റെ മകൻ വൈകല്യങ്ങൾ ഉള്ളവനാണെന്ന് ആ ഉമ്മ അവരോടായി പറയുന്നു. തുടർന്ന് വിവാഹം നടക്കുന്നു. പെണ്ണിനെയുമായി ഗ്രാമത്തിലേക്കെത്തുന്ന പെണ്ണിന്റെ വാപ്പയും ഉമ്മയും അസീസിനെ കണ്ട് അമ്പരന്ന് നിന്നു പോകുന്നു. പെണ്ണ് അസീസിനെ കണ്ട് വളരെയധികം ദുഃഖിതയായി കരയുവാൻ ആരംഭിക്കുന്നു. ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണിനരികിൽ ചെന്ന് അസീസിന്റെ ഉമ്മ ഇതുവരെ താനായിരുന്നു അവനെ നോക്കിയിരുന്നതെന്നും ഇനി മുതൽ നീയാണ് അവന്റെ ഭാര്യയും ഉമ്മയെന്നും അവനെ ഇങ്ങനെ പടച്ചത് അള്ളാഹു ആണെന്നും അവനെ നീ എല്ലാത്തിനും സഹായിക്കണമെന്നും വേദനയോടെ പറയുന്നു. അസീസിന്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് തന്നെ ആ റൂമിൽ തുടർന്നു. അങ്ങോട്ടേക്ക് പുതുമണവാളനായ അസീസിനെ പതിവ് പോലെ ആനയിച്ച് എല്ലാവരും കൊണ്ടുവരുന്നു. റൂമിൽ കയറിയ അസീസ് പ്രാവിനെ കഴുത്തിനിരിക്കുന്ന ആചാരം വേണ്ടെന്ന് വെച്ച് അവൻ അതിനെ പറത്തിവിടുന്നു. തന്റെ ഭാര്യയെ ആദ്യമായി കണ്ട അവൻ അവളുടെ സൗന്ദര്യം കണ്ട് ബോധം കെട്ടുവീഴുന്നു. പിന്നീട് അങ്ങോട്ട് അവർ തമ്മിൽ വളരെയധികം വലിയ ഒരു സ്നേഹബന്ധമുണ്ടാവുകയാണ്. അവൾ അവനെ കുളിപ്പിക്കുവാനും വളരെ ഭംഗിയായി വസ്ത്രം ധരിപ്പിക്കുവാനും സ്നേഹത്തോടെ പരിപാലിക്കുവാനും ആരംഭിക്കുന്നു. സ്ത്രീകൾ വട്ടം കൂടിയിരിക്കുന്ന വേളയിൽ അസീസിന്റെ ഉമ്മ അവളോടായി നീ അവനെ കുളിപ്പിക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും എല്ലാം ചെയ്തോ എന്ന് ചോദിക്കുന്ന വേളയിൽ ഉമ്മ ഇനി ഭയപ്പെടണ്ട, അദ്ദേഹം എന്റെ എല്ലാമാണ് എന്ന് ഒരു പുഞ്ചിരിയോടെ അവൾ ഉമ്മയോട് പറയുകയാണ്. പക്ഷേ ഗ്രാമത്തിലുള്ളവർ അവരുടെ ഈ ബന്ധത്തിന് യാതൊരു വിലയും കൽപ്പിച്ചിരുന്നില്ല. അവർക്ക് രണ്ടുപേർക്കും നല്ല രീതിയിലുള്ള ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുവാൻ സാധിക്കില്ല എന്ന് വിലയിരുത്തിയ അവർ അവരെപ്പറ്റി പഴി പറയുവാനും ഉപദ്രവിക്കുവാനുമായി ആരംഭിച്ചു. പലപ്പോഴും പറച്ചിലുകൾ കയ്യാങ്കളികളിലേക്ക് നീങ്ങുവാനായി തുടങ്ങി. ഇത് അസീസിന്റെ ഭാര്യയെയും അസീസിനെയും വിഷമിപ്പിക്കുവാനായി തുടങ്ങി. ഇങ്ങനെ ജീവിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നിയ ഏതോ ഒരു നിമിഷം അസീസ് ആത്മഹത്യ ചെയ്യുവാനായി വളരെ വലിയ ഒരു മലയുടെ തുഞ്ചത്ത് വന്ന് നിൽക്കുക പോലും ഉണ്ടായി. അവിടെ നിന്ന് മാഹിർ മാഷ് അവനെ സമാധാനിപ്പിച്ച് തിരികെ കൂട്ടിക്കൊണ്ടുവന്നു. മാഹിർ മാഷിന്റെ സഹായത്തോടെ ഒരു കത്തെഴുതി വെച്ച് അന്ന് രാത്രിയിൽ അവൻ ഭാര്യയുമായി അവിടെ നിന്ന് മറ്റെങ്ങോട്ടോ പോയി. പിറ്റേന്ന് കണ്ടു കിട്ടിയ കത്ത് മാഹിർ മാഷിനടുക്കൽ കൊടുത്ത് ഗ്രാമത്തിലുള്ള എല്ലാവരും ഒന്നടങ്കം വായിച്ചു കേട്ടു. അതിപ്രകാരമായിരുന്നു: എന്റെ കത്ത് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും സലാം. എന്റെ മൂത്തവരോട് ആദരവും ഇളയവരോട് സ്നേഹവും അറിയിക്കുന്നു. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഇപ്പോൾ സങ്കടത്തിലായിരിക്കുമെന്ന്. പക്ഷേ എനിക്കിപ്പോൾ പോയേ മതിയാകുകയുള്ളൂ. എന്നെ ആരും ഇന്നുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ പറയുന്നതൊന്നും കേട്ടിട്ടുമില്ല. വാപ്പ, ഉമ്മ, ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായി ഏറെ ശ്രമിച്ചു. പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. എന്നോട് ക്ഷമിക്കണം. ശരിക്ക് നടക്കാനും സംസാരിക്കാനും കഴിയാത്തതിന് നാട്ടിലെ എല്ലാവരും എന്നെ കാലങ്ങളായി പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു. അത് സാരമില്ലായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ 31 വയസ്സായി. കൂടെ എന്റെ ഭാര്യയുമുണ്ട്. നാട്ടുകാർ എന്റെ ഭാര്യയെ ഉപദ്രവിക്കുന്നത് എനിക്ക്
സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഞാൻ ഇവിടം വിടുന്നത് എനിക്ക് വേണ്ടിയല്ല, എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്. ഞാൻ പോകുന്നതുകൊണ്ട് ഇനി അവർ കളിയാക്കുകയില്ലായിരിക്കും. നിങ്ങൾ വിഷമിക്കണ്ട, ഒരു നാൾ ഞാൻ തിരിച്ചു വരും. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. എന്റെ കുതിരയെ നിങ്ങൾ നന്നായി നോക്കണം. പടച്ചവൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും വളരെയധികം സങ്കടത്തോടെ ആ കത്ത് മുഴുവനായും വായിച്ചു കേട്ടു. കാലം പിന്നെയും കടന്നുപോയി. അധ്യയന വർഷം അവസാനിച്ചു. മാഹിർ മാഷ് അവിടുത്തെ തന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് തന്റെ നാട്ടിലേക്ക് വളരെയധികം വേദനയോടെ യാത്ര പറഞ്ഞ് മടങ്ങിപ്പോയി. 7 വർഷങ്ങൾക്ക് ശേഷം ആ ഗ്രാമം അവിടെ ഇപ്പോൾ വഴി വെട്ടിയിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി വന്നെത്തിയിരിക്കുന്നു. റേഡിയോയും ഉണ്ട്. ഗ്രാമത്തിലെ എല്ലാവരും റേഡിയോ കേട്ടിരിക്കുന്ന ഒരു ദിവസം അങ്ങോട്ടേക്ക് ഒരു കാർ കടന്നു വരികയാണ്. പതിവില്ലാതെ കാറിൽ ആരാണ് അങ്ങോട്ട് വരുന്നതെന്ന് വളരെ ആകാംക്ഷയോടെ എല്ലാവരും നോക്കി നിൽക്കുന്നു. കാറിൽ നിന്ന് മാഹിർ മാഷും ഭാര്യയും ഇറങ്ങി അങ്ങോട്ടേക്ക് നടന്നു ചെന്നു. എല്ലാവരും മാഷയും ഭാര്യയും വളരെയധികം സ്നേഹത്തോടെ ചേർത്തു പിടിച്ചു. പിന്നീട് വീടിനകത്തേക്ക് ക്ഷണിക്കുമ്പോൾ തന്റെ കൂടെ മറ്റൊരാൾ കൂടി വന്നിട്ടുണ്ടെന്ന് മാഷ് അവരോട് പറയുകയാണ്. കാറിന്റെ ഡോർ തുറന്ന് ഒരു കുട്ടി പുറത്തിറങ്ങി. കുട്ടിക്കൊപ്പം തന്റെ അംഗവൈകല്യങ്ങൾ പരമാവധി മാറിയ, കാണാൻ വളരെയധികം ഭംഗിയുള്ള ഒരു യുവാവായി അസീസും പുറത്തേക്ക് വന്നു. അസീസിനെ കണ്ട് ഗ്രാമത്തിലുള്ള ആർക്കും തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴേക്കും അസീസിന്റെ കുതിരയോടി അവന്റെ അടുക്കൽ വരികയും അവന്റെ മുഖവുമായി ചേർന്ന് നിൽക്കുകയും ചെയ്തു. കാറിൽ നിന്ന് തന്റെ മറ്റൊരു മകനെയും കൊണ്ട് അസീസിന്റെ ഭാര്യയും പുറത്തേക്ക് ഇറങ്ങി വന്നു. വളരെയധികം പ്രായം ചെന്ന അസീസിന്റെ വാപ്പ സംശയത്തോടെ, അസീസ് ഇത് നീ തന്നെയല്ലേ മോനെ എന്ന് അവനോട് ചോദിക്കുമ്പോൾ, അതേ വാപ്പ എന്ന് അവൻ മറുപടി പറയുന്നു. വളരെ വ്യക്തമായി അവൻ സംസാരിച്ചത് കേട്ട് ഉമ്മ അത്ഭുതപ്പെട്ടു. തന്റെ അംഗവൈകല്യങ്ങളെല്ലാം മാറി പേശിക്ഷയമെല്ലാം അവസാനിച്ച് സമർത്ഥനായി നിന്ന അവനോട്, നിനക്ക് വല്ല ശസ്ത്രക്രിയയും ചെയ്തോ മോനെ എന്ന് അവന്റെ വാപ്പ ചോദിക്കുമ്പോൾ, ഇല്ല വാപ്പ, ഞാൻ പ്രണയിക്കുകയായിരുന്നു. എനിക്ക് ഹൃദയത്തിൽ കണ്ണുള്ള ഒരു പെണ്ണിനെയാണ് ഭാര്യയായി ലഭിച്ചതെന്ന് കണ്ണുകൾ നിറഞ്ഞ് ആനന്ദാശ്രു പൊഴിച്ചുകൊണ്ട് അവൻ മറുപടി പറയുന്നു. മനോഹരമായ ആ ദൃശ്യത്തോടെ മ്യുസൈസ് ഫിലിം സീരീസിലെ ആദ്യ സിനിമയായ മ്യുസൈസ് ദ മിറാക്കിൾ അവസാനിക്കുന്നു. മനുഷ്യബന്ധങ്ങളുടെയും സ്നേഹത്തിന്റെയും കഥ പറഞ്ഞ ഈ മനോഹര ചിത്രം മികച്ച ഫീൽ ഗുഡ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. മറ്റൊരു എപ്പിസോഡിൽ മികച്ച മറ്റൊരു സിനിമയുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.